എടുത്ത് കാവ്യ. നന്നായി. അവള് സ്ഥിരം കോണ്ടാക്ട് ചെയ്യാറുള്ള നമ്പർ നോക്ക്. ഇന്ദിര ആന്റി, ശിവാനി, ഇന്ദിര ആന്റി, ഫുഡ് കോർണർ, ശിവാനി. അതെ, രണ്ടു ദിവസം മുൻപും അവൾ ആരോട് രഹസ്യമായി സംസാരിക്കുന്നത് കണ്ടു എന്നല്ലേ നീ പറഞ്ഞത്? ആ സമയത്തെ കോള് ആർക്കാ പോയതെന്ന് നോക്കി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് കൂടി പറ. പറയാം കണ്ണേട്ടാ, തീർത്തി വെക്കാതെ. ആ കോളിന്റെ ഡീറ്റെയിൽസ് ഇതിലില്ല കാവ്യ. വിളിച്ചു കഴിഞ്ഞ ഉടനെ കോൾ ഹിസ്റ്ററിയിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യുക അവളുടെ പതിവെന്ന് തോന്നുന്നു. കോണ്ടാക്ട് ലിസ്റ്റിൽ ആയിരത്തി കൂടുതൽ ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് ഈ ഒരാളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? മെസ്സേജും വാട്സാപ്പ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു ചെറു വീഴ്ചയെങ്കിലും മനുഷ്യർക്ക് പറ്റാതിരിക്കും. ശരി. വീഴ്ച അവക്ക് പറ്റിയിട്ടില്ല. ബുദ്ധിപരമായിട്ടാ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി എന്തി? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇവള് സീരിയസ് ആയി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞേ, കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഒരു മെസ്സേജ് ഇട്ടാലോ? ഏ, അതൊന്നും പ്രാക്ടിക്കൽ അല്ല ശ്രീകുട്ടി. നിങ്ങൾ എന്താ ഈ തരുന്നത്? തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂ. പറയാൻ കണ്ണേട്ടാ, ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. സിദ്ധാർത്ഥ വിളിക്കുന്നത്. ചിലപ്പോ നമ്മളെ സഹായിക്കാനുള്ള കോളാവും. പറയ സിദ്ധു. കാവ്യ, ഞാൻ നീതുവിന്റെ ഫോൺ ഡീറ്റെയിൽസ് എടുത്തു. ഉവോ, നന്നായി. കോൾ ഡീറ്റെയിൽസ് ഏറ്റവും ആവശ്യമുള്ള സമയത്താ സിദ്ധാർത്ഥ വിളിച്ചത്. എനിക്ക് ആക്സിഡന്റ് നടന്ന ദിവസം അവള് വിളിച്ച നമ്പറുകൾ നോട്ട് ചെയ്തായിരുന്നു. ആ ദിവസം 7 നമ്പറുകളിലായി 16 കോളുകൾ നീതു നടത്തിയിട്ടുണ്ട്. അതിലേറെയും ഒരു നമ്പറിലേക്കാണ്. 6 പ്രാവശ്യം അവൾ ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. 10 മണിക്ക് ഞാൻ ഇവിടെ വരുമ്പോ അവൾ ആരോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേത് നമ്പറാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്പർ തന്നെ. അന്നത്തെ ദിവസം ആ നമ്പറിൽ നിന്ന് അവൾക്ക് ആദ്യമായി കോൾ വന്നത് 9:55 ഏതാണ്ട് 8.5 മിനിറ്റോളം അവർ തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം 5 പ്രാവശ്യം കൂടി ആ നമ്പറിൽ നിന്നോ അതിലേക്കോ വിളിച്ചിട്ടുണ്ട്. ശരി, സിദ്ധാർത്ഥ നമ്പർ പറയാം. പറഞ്ഞോ. 0 എന്ന പേരില് നീതു ഈ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോ അവള് വിളിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അവളൊരു പെൺകുട്ടിയുടെ പേര് ഉപയോഗിച്ചതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഡീറ്റെയിൽഡ് കോൾ ലിസ്റ്റുമായി ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരാൻ ധൃതി കൂട്ടണ്ട. ആ കോൾ ലിസ്റ്റിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി. ശരി. ആ പിന്നെ ആ നമ്പറിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എടുക്കാൻ വഴിയുണ്ടോ? ആരുടെ പേരിൽ എവിടുന്നാണ് കണക്ഷൻ എടുത്തതെന്നും മറ്റും അത് കണ്ടുപിടിച്ച കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എളുപ്പമാവും. ഷുവർ. ഈ നമ്പറിന്റെ മാത്രമല്ല, ഈ കോൾ ലിസ്റ്റിൽ നമുക്കറിയാത്ത എല്ലാ ഫോൺ നമ്പറുകളും ഉപയോഗിക്കുന്നവരുടെയും പേരും നാളും ജാതകവും വരെ ഞാൻ കണ്ടെത്തും. ഗുഡ്. സിദ്ധാർത്ഥ് തിരിച്ചു വിളിക്കുന്നത് വരെ കാത്തിരിക്കും ഞങ്ങള്. ശരി. നിന്നെ കൊല്ലാൻ നീതു വാടകയ്ക്കെടുത്തവനെയാണോ നീ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? കണ്ണേട്ടൻ പറഞ്ഞതിൽ പാതി സത്യമാണ്. അയാള് തന്നെയാ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചയാളെ ട്രേസ് ചെയ്യല്ല എന്റെ ലക്ഷ്യം. പിന്നെ ഞാൻ തേടുന്നത് നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛനെയാണ്.
പൂജ എന്ന പേരിൽ അവൾ സേവ് ചെയ്തിട്ടിരിക്കുന്നത് അയാളുടെ നമ്പറാണ്. എനിക്ക് അപകടം നടന്ന ദിവസം അയാളുമായി അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മറ്റൊരുത്തിന്റെ കുഞ്ഞുമായിട്ടാണ് എന്റെ ഭർത്താവിനെ ശിക്ഷിക്കാൻ അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഓർത്തപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ അവളെ ആക്രമിച്ചു, അവൾ എന്നെ. കുറച്ച് ടയേർഡായിരുന്നത് കാരണം ബോധം കെട്ട് വീണ എന്നെ മുറിയിൽ അടച്ചിട്ടിട്ട് അവൾ എവിടേക്കോ പോയി. മിക്കവാറും എന്നെ ഇല്ലാതാക്കാനുള്ള ജോലി അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ ഏൽപ്പിക്കാനായിരുന്നിരിക്കണം ആ യാത്ര. അങ്ങനെയാവും റോഡിൽ നിന്റെ നേർക്ക് മരണത്തിന്റെ ദൂതുമായി ഒരു കാർ പാഞ്ഞു വന്നത്. അതെ, എല്ലാത്തിനും ഇവിടെ അവസാനാവുക. അയാൾ ആരാണെന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ട് സിദ്ധാർത്ഥ വിളിക്കും. അച്ഛമ്മ തിരിച്ചെത്തിയാൽ നീതുവിനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. കുറെ ഫോൺ കോൾസിന്റെ ഡീറ്റെയിൽസ് കണ്ട നീതു തെറ്റ് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് അവൾ ആണയിടും. ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ കള്ളക്കഥകളാണെന്ന് പറയും. അതുകൊണ്ട് തെളിവടക്കം രണ്ടുപേരെയും പൂട്ടണം. അവർക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത വിധം ജോണ്ടിനെയും കൊടുക്കണം. ചേട്ടൻ പറഞ്ഞത് ശരിയാ കാവ്യ, പക്ഷേ അതിനെന്താ വഴിന്ന് ആലോചിക്കേണ്ടത്? നിങ്ങൾ എന്റെ ഒപ്പം നിന്ന വഴി താനേ ഉണ്ടാവും. നീതുവിന്റെ പൂജ ഇവിടെ വരും, അവന്റെ നാവിൽ നിന്ന് തന്നെ നമ്മളെ രഹസ്യം കേൾക്കും. എങ്ങനെ? ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നീതുവിന്റെ ഫോണിൽ നിന്ന് ശ്രീകുട്ടി അവനെ വിളിക്കണം. അയ്യോ, ഞാനോ? അതെ, ഈശ്വരമഠത്തിലെ ശ്രീകുട്ടിയായിട്ടല്ലേ, നീതുവിന്റെ ഫ്രണ്ടായി. നീതു പറ. ഞാൻ നീതു അല്ല സർ, നീതുവിന്റെ ഒരു ഫ്രണ്ടാ. പൂജ ഇല്ലേ അവിടെ? ഞാൻ തന്നെയാണ് പൂജ, പറഞ്ഞോളൂ. അവള് വിളിച്ചിട്ട് ഈശ്വരമഠത്തിലേക്ക് വന്നതാ ഞാൻ. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യം എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാ എന്നെ വിളിച്ചത്. ആക്ച്വലി ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡന്റാ, പക്ഷേ സംസാരിക്കുന്നതിന് മുമ്പേ. എന്താ, എന്തു പറ്റി? നീതുവിനൊരു തലചുറ്റലുണ്ടായി, ഞാൻ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. പൂജ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ എടുത്തതും അവള് ബോധം കെട്ട് കൊഴിഞ്ഞു വീണു. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇവളെ കൊണ്ടുപോകും? അതാ ഇവള് വിളിക്കാൻ തുടങ്ങിയ നമ്പറിലേക്ക് ഞാൻ വിളിച്ചത്. നീതുവിന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. 3 മാസം പ്രഗ്നന്റും അല്ലേ അവള്. അവക്കും കുഞ്ഞിനും ഒന്ന് സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല, ടെൻഷൻ അടിക്കാതിരിക്കും. മുഖത്ത് വെള്ളം തളിച്ചിട്ടും അവൾ ഉണരുന്നില്ല സർ. സാരമില്ല, ഞാനൊരു ടാക്സി വിളിച്ച് ഉടനെ എത്താം. നമുക്കവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ശരി സർ. അവൻ വരുമ്പോ ശ്രീകുട്ടി മാത്രമേ മുന്നിൽ നിൽക്കാൻ പാടുള്ളൂ, ഞങ്ങൾ മറഞ്ഞു നിൽക്കും. പക്ഷേ ഏട്ടാ, വരുന്നത് എന്നെ അറിയുന്ന ആളാണെങ്കിലും? അതൊരു പ്രശ്നമോ? എന്നെ അയാൾക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ കൃത്യമായിട്ട് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. നിന്റെ ഒരു ഫോട്ടോ നീതു അയാൾക്ക് അയച്ചു കൊടുത്തു കാണുമെന്ന് ചിന്തിക്കാറില്ല? സാധാരണഗതിയിൽ അയാൾ ഇവിടെ കയറാൻ ധൈര്യപ്പെടുന്ന ഒരാളാവാൻ സാധ്യതയില്ല. അവരുടെ രഹസ്യം അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നതുകൊണ്ട് ഇത് ഈശ്വരമഠത്തിലേക്കുള്ള അവന്റെ ആദ്യത്തെ വരവായിരിക്കും. അല്ല കണ്ണേട്ട, അയാൾ ഇന്നലെ കൂടി നീതുവിന്റെ മുറിയിൽ വന്നിരുന്നു. സംസാരം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോ ബാൽക്കണിയിലൂടെ അയാള് രക്ഷപ്പെട്ട് കാണുമെന്ന എന്റെ ഊഹം. ഓഹോ, എങ്കിൽ ഇന്നതുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമല്ലോ. പ്ലാൻ എന്തായാലും മാറ്റണ്ട,
അവൻ വന്നിറങ്ങുമ്പോ പരിചയക്കാരനാണോ എന്ന് നമുക്ക് നോക്കാം. അല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശ്രീകുട്ടി അവന്റെ മുന്നിലേക്ക് ചെന്നാ മതി. ചെന്നിട്ട് ഞാൻ എന്താ സംസാരിക്കേണ്ടത് പറയാം. കേട്ടോ, കുറച്ച് നാള് മുൻപ് ശിവയെ കാണാൻ വേണ്ടി ഇയാൾ ഇവിടെ വന്നപ്പോഴാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ശിവേട്ടന്റെ പരിചയക്കാരനാണോ ഇയാൾ? കണ്ണേട്ടന്റെ ഡേറ്റ് വാങ്ങിക്കൊടുക്കാവുന്ന് പറഞ്ഞ് ശിവ ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് ഇയാൾ ഇവിടെ വന്നത്. അന്ന് ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് നീതുവും ഇയാളെ പറ്റിച്ചോന്ന് പറഞ്ഞു. എനിക്കിപ്പോ ആളെ ഓർമ്മ വന്നു. നീതുവും ശിവയും ഇയാളുടെ കാര്യം എന്നോട് പറയുമായിരുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. ധ്യാൻ എന്നാ പേര്? അതെ, ധ്യാൻ. അത് തന്നെയാ നീതുവിന്റെ യഥാർത്ഥ കാമുകന്റെ പേര്. ശ്രീകുട്ടി, നിനക്ക് അയാളെ പരിചയമില്ലല്ലോ. ഇല്ല, പക്ഷെ ശിവേട്ടന്റെ പരിചയക്കാരനായതുകൊണ്ട് എന്നെ അയാൾക്ക് അറിയായിരിക്കും. അതിന് തീരെ സാധ്യതയില്ല. നീതുവിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു തന്നെ നീ സംസാരിച്ചാ മതി. നീതുവിന്റെ കുഞ്ഞിനുമേൽ അയാൾ അവകാശം ഉന്നയിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അഥവാ നിന്നെ തിരിച്ചറിഞ്ഞ് ചതി മനസ്സിലാക്കി അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഞാൻ ഇടപെടും. തൂക്കി എടുക്ക. ഞാൻ ചെല്ല. ശ്രീകുട്ടി, ഇനി ആരെയും കണ്ടില്ലെങ്കിൽ അയാൾക്ക് സംശയം. ചെല്ല, നീ ഇവിടെ നിൽക്ക. ഞാൻ വണ്ടിയും വിളിച്ചാ വന്നത്. നീതു ഈ മുറിയിലുണ്ട്. വരൂ. നീതു, നീതു, നീതു മോളെ, നീതു, നീതു, നീതു മോളെ കണ്ണു തുറക്ക്. എന്തു പറ്റിയ നിനക്ക് നീതു? ഞാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ അവൾ ഉണരുന്നില്ല. പൾസ് കുറവാണെന്ന് തോന്നുന്നു. ഏയ്, ചേട്ടന്റെ ടെൻഷൻ കൊണ്ട് തോന്നുന്നതാ. ഞാൻ നോക്കിയപ്പോ നോർമൽ ആയിരുന്നു. അല്ല, എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോണ്ട കാര്യമില്ല ഏട്ടാ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ശരിയായിക്കോളൂ. ഏയ്, ഇതങ്ങനെയൊന്നും ശരിയാവില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ജീവ വരട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ജീവ വരുന്നേ? ഇത് ജീവയുടെ വീടല്ലേ. ഇവിടെ നിന്ന് ഒരാളെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ അതിന് ജീവയുടെ സമ്മതം വേണ്ടേ? വേണ്ട. ഇവളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ജീവ ആരുമല്ല. ജീവ ആരുമല്ലാഞ്ഞിട്ടാണോ നീതു ഈ വീട്ടിൽ താമസിക്കുന്നത്? എന്റെ ചേട്ടാ, നീതു പ്രഗ്നന്റാ. ജീവയുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത് അല്ല. അതിവൾ ഈശ്വര മഠത്തിലുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ചേട്ടാ, ഞാൻ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ജീവയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചു തന്നാ ശരിയാവില്ല. ഇവൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ വന്ന് ഹോസ്പിറ്റലാക്കുന്നതാ നല്ലത്. ജീവിക്ക് ഇവളോട് ഇത്തിരി സെന്റിമെന്റ്സ് തോന്നുമല്ലോ.
ഇവള് മരിച്ചു കിടക്കുന്നത് കണ്ടാലും ജീവയ്ക്ക് ഒരു സെന്റിമെന്റ്സും തോന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഇവളുടെ വയറ്റിലുള്ളത് ജീവയുടെ കുഞ്ഞല്ല. കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് തറപ്പിച്ചു പറയാൻ അതിന്റെ അമ്മയ്ക്കല്ലേ പറ്റൂ. എന്നിട്ട് ചേട്ടൻ എന്തിനാ ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത്? ഞാൻ വാശി പിടിക്കും, കാരണം ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ. ഞാൻ വാശി പിടിക്കും, കാരണം ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയോ? ജീവയല്ലാതെ മറ്റൊരു പുരുഷൻ ഇവളെ തൊട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. അതിന് ജീവ ഇവളെ തൊട്ടിട്ടുണ്ടെന്ന് ആരാ കുട്ടിയോട് പറഞ്ഞത്? എല്ലാം എല്ലാം ഇവളുടെ നാടകമായിരുന്നു. മനസ്സ് പൂർണ്ണമായും ഇവള് ജീവയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടാവാം, പക്ഷേ ശരീരത്തിന്റെ അവകാശം ഇവള് നൽകിയത് എനിക്ക് മാത്രമാ. മൂന്ന് മാസം മുമ്പ് ഈ വീട്ടിൽ വലിയൊരു പ്രശ്നം നടന്ന ദിവസം ജീവൻ യദുവിനെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കി. അന്നവൾ നേരെ വന്നത് എന്റെ അടുത്തേക്കാ. അതുവരെ വെറും ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് അവൾ അകറ്റി നിർത്തിയിരുന്ന എന്റെ അടുത്തേക്ക്. അന്നും ഇന്നും നീ എന്റെ ഫ്രണ്ട് മാത്രമാ, പക്ഷേ എന്റെ മനസ്സുകൊണ്ട് ജീവിയോട് പകരം വീട്ടാൻ. ഈ ഒരു രാത്രി എനിക്ക് നിന്നെ വേണം. ഇനി പറ, നീതുവിൽ ആർക്കാ അവകാശം, എനിക്കോ അതോ ജീവയ്ക്കോ? നിനക്ക് തന്നെ. പിന്നീട് അവളെ നീ തന്നെ സംരക്ഷിച്ചു, പക്ഷെ നിന്റെ കുഞ്ഞാണെന്ന് ഉറപ്പുണ്ടായിട്ടും കുറ്റ എന്റെ തലയിൽ കെട്ടിവെച്ച് ഇവളീ കളിയെല്ലാം കളിച്ചത് എന്തിനാണെന്ന് എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് വിടാൻ രണ്ടിനെ. നീതുവിനെ ബോധം കെടുത്തിയത് നീയാണോ? ബോധം കെടുത്തിയത് ഞാനാ ചേട്ടാ. നല്ല സ്ട്രോങ് ഉറക്ക ഗുളികയാ കൊടുത്തത്. കുറച്ചു നേരം കൂടി മയങ്ങു. ഞാൻ നീതുവിന്റെ ഫ്രണ്ടൊന്നും അല്ല, ശിവയുടെ ഭാര്യ ശ്രീകുട്ടി. അപ്പോ ഇതൊരു കെണിയായിരുന്നല്ലേ? അതെ, നിങ്ങളുടെ രഹസ്യം ഞാൻ മനസ്സിലാക്കിയ അന്ന് മുതൽ പ്ലാൻ ചെയ്ത് ഈശ്വരമഠം ഒറ്റക്കെട്ടായി നടപ്പിലാക്കിയ കെണി. ഇതിൽ നിങ്ങൾ രണ്ടാളും പെട്ടു. പാവൻ നീതുവിനെ പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും, പക്ഷേ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഈ പത്മവ്യൂഹത്തിൽ ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ സുരക്ഷിതനായി ഇറങ്ങി പോകാനും എനിക്കറിയാം. പോയിരിക്കും ഞാൻ. എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ട, ഞാൻ അനുവദിക്കാതെ നീ ഈശ്വരമഠം വിട്ട് പോയ പൊന്നും മോനെ ധ്യാന. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ കണ്ടോ നീ? എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ട, ഞാൻ അനുവദിക്കാതെ നീ ഈശ്വരമഠം വിട്ട് പോയ പൊന്നും മോനെ ധ്യാന. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ കണ്ടോ നീ? ബാൽക്കണി വഴി അളിച്ചാടും. വെറുതെ ഡോറ് പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ല. ഇതിലെ ഒരു റൂട്ട് നിനക്കുണ്ടെന്ന് കാവ്യ പറഞ്ഞപ്പോഴേ ഞാൻ ഈ വാതില് പൂട്ടി താക്കോലിങ് എടുത്തു. നീ എങ്ങനെ പുറത്തിറങ്ങും ഈ പത്മവ്യൂഹത്തിൽ നിന്ന്? നീ വന്നതുപോലെ അത്ര ഈസി ആയിട്ട് ഇവിടെ നിന്ന് പോകത്തില്ല. വേണ്ട, കയ്യാങ്കളിയൊന്നും വേണ്ട.
എന്ന് പറഞ്ഞാൽ പറ്റില്ല കാവ്യേ. ഇത്രയും കാലം ഞാൻ അനുഭവിച്ച അപമാനം മറക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ രണ്ട് പ്രാവശ്യം നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ക്ഷമിക്കാൻ എനിക്കാവില്ല. ഒരിക്കൽ എന്നെ വെട്ടിച്ച് ആശുപത്രിയിൽ നിന്ന് കടന്നു കളഞ്ഞതാ നീ. ഇക്കുറി എനിക്ക് പിഴക്കില്ല. ശുദ്ധികലശം തുടങ്ങിക്കഴിഞ്ഞു. അടിതെറ്റി വീഴുന്നവർ കരുതിയിരുന്നവർ മാത്രമല്ല.